ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി താരങ്ങളാണ് ടി ട്വന്റി ടീമിൽ ഇടം നേടാൻ കാത്തിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് പുറമെ പ്രാദേശിക ടി ട്വന്റി ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പ്രകടനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് താരങ്ങളെ തിരഞ്ഞെടുക്കാറുള്ളത് നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഇടം പിടിക്കാൻ ഏറ്റവും അധികം കോമ്പറ്റീഷൻ മൂന്ന് താരങ്ങൾ തമ്മിലാണ് മലയാളിയായ സഞ്ജു സാംസൺ മുംബൈ താരം സൂര്യകുമാർ യാദവ് ഝാർഖണ്ഡ് താരം ഇഷാൻ കിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം പിടിക്കുക എന്നതായിരുന്നു മൂവരുടെയും ലക്ഷ്യം കേരള മുംബൈ ജാർഖണ്ഡ് എന്നീ ടീമുകളുടെ ക്യാപ്റ്റന്മാരും ഇവർ തന്നെയായിരുന്നു എന്നാൽ ഗ്രൂപ്പ് ഘട്ടം മിന്നിട്ടപ്പോൾ തന്നെ മൂന്ന് ടീമുകളും ക്വാർട്ടർ ഫൈനലിൽ കടക്കാതെ പുറത്തായിരിക്കുകയാണ് മാത്രമല്ല മൂന്നുപേരും ബാറ്റ് കൊണ്ടും നിറം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സൂര്യകുമാർ യാദവ് നയിച്ച മുംബൈക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ അഞ്ച് മത്സരങ്ങളിൽ ആകെ ഒരെണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് പതിനഞ്ച് ശരാശരിയിൽ വെറും എഴുപത്തിയഞ്ച് റൺസാണ് സൂര്യയ്ക്ക് നേടാൻ കഴിഞ്ഞത് മുപ്പത്തെട്ടാണ് ഏറ്റവും ഉയർന്ന സ്കോർ ഐ പി എല്ലിലെ മിന്നുന്ന ഫോം സൂര്യയ്ക്ക് സയ്യിദ് മുഷ്താഖ് ട്രോഫിയിൽ തുടരാൻ കഴിഞ്ഞില്ല ഇഷാൻ കിഷൻ നയിച്ച ഝാർഖണ്ഡ് അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം വിജയിച്ചപ്പോൾ മൂന്നെണ്ണത്തിൽ പരാജയപ്പെട്ടു അഞ്ച് ഇന്നിംഗ്സുകളിൽ ഇരുപത്തിയെട്ട് ശരാശരിയിൽ ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസാണ് ഇഷാൻ സ്വന്തമാക്കിയത് അറുപതാണ് ഉയർന്ന സ്കോർ ഐ പി എല്ലിൽ മുംബൈക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് നേടിയ താരമായിരുന്നു ഇഷാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സീസണിന് മുൻപായി കേരള ക്യാപ്റ്റനായി ചുമതല ഏറ്റെടുത്ത സഞ്ജു സാംസണും കാര്യമായി തിളങ്ങാൻ സാധിച്ചില്ല അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശരാശരിയിൽ ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം അൻപത്തി ഒന്നാണ് ഉയർന്ന സ്കോർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മൂന്ന് മത്സരങ്ങളിലും തകർപ്പൻ വിജയം സ്വന്തമാക്കിയ കേരളം അവസാന രണ്ടിലും പരാജയപ്പെടുകയായിരുന്നു ഹരിയാനയുമായി നടന്ന അവസാന മത്സരത്തിൽ അവസാന ഓവറിലാണ് കേരളം തോൽവി ഏറ്റുവാങ്ങിയത് വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്ന കേരളം തോൽവി ചോദിച്ചു വാങ്ങുകയായിരുന്നു അതോടെ ടൂർണമെന്റിൽ നിന്നും അവർ പുറത്തായി ഇക്കഴിഞ്ഞ ഓസ്ട്രേലിയൻ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു ആ പരമ്പരയിലും സഞ്ജുവിനെ കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇവരിൽ ആർക്കൊക്കെ അവസരം ലഭിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അതേസമയം മലയാളിയായ കർണാടക താരം ദേവദത്ത് പടിക്കൽ മികച്ച പ്രകടനമാണ് സെയ്ദ് മുഷ്താഖ് ട്രോഫിയിൽ കാഴ്ചവെക്കുന്നത് അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് അമ്പത്തിയൊന്ന് ശരാശരി റൺസാണ് പടിക്കൽ സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി ഒൻപതാണ് ഏറ്റവും ഉയർന്ന സ്കോർ കൂടാതെ കർണാടക ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു കർണാടകയ്ക്ക് പുറമെ തമിഴ്നാട് ബറോഡ ബിഹാർ ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നിവരാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ മറ്റ് ടീമുകൾ ജനുവരി ഇരുപത്തിയാറ് മുതൽ അഹമ്മദാബാദിലെ ഏറ്റവും പുതിയ സ്റ്റേഡിയമായ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിലാണ് നോക്കൗട്ട് മത്സരങ്ങൾ നടക്കുക കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്